വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണേ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് ഇതാ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഫൗസ മാത്രമേ ഇന്നിപ്പോൾ എൻ്റെ കൂടെ സഹായത്തിനുള്ളൂ വാസ് മദ്രസയിൽ പോകണമായിരുന്നു നാല് മണിക്കാണ് ഏട്ടാ വൈകിട്ട് നാല് മണിക്കാണ് അവന് മദ്രസയിലെ ക്ലാസ് അങ്ങനെ അവന് ഇക്ക മദ്രസയിൽ കൊണ്ടുപോയതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് കുറച്ച് തൈകളും വിത്തുകളൊക്കെ പാകാനായിട്ട് മണ്ണെല്ലാം റെഡിയാക്കി വെച്ചേക്കാം കൂടെ വളമൊക്കെ മിക്സ് ചെയ്തെടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റിന് ചകിരിച്ചോറ് മാത്രമേ ഈ ഞാൻ മണ്ണിൽ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിൽ നേരത്തെ തന്നെ വളങ്ങളൊക്കെ ചേർത്ത മണ്ണാണ് എല്ലുപൊടിയൊക്കെ നേരത്തെ നട്ടപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടായിരം ട്രിപ്പാണ് ഈ മണ്ണിൽ നടുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രോ ബാഗിലേക്കൊട്ട് നിറയ്ക്കുന്നത് അപ്പോൾ അതുപോലെ ഈ മിക്സിങ് പരിപാടിക്കൊക്കെ ഫൗസാനാണ് കേട്ടാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നെടും തൂണെന്ന് പറയുന്നത് ഈ പരിപാടിക്കൊക്കെ ഇക്കായും ഫൗസാനൊക്കെ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ടൂരൂടെ മണ്ണൊക്കെ നിറക്കുകയാണ് ചെടികളൊക്കെ നടുന്ന ഇഷ്ടമാണ് എന്നാലും ഫൗസാനാണ് പച്ചക്കറികളും പഴവർഗ്ഗ ചെടികളൊക്കെ നടുന്നതിൽ കൂടുതൽ ഇഷ്ടം കേട്ടോ എല്ലാ വീട്ടിലെ മക്കളും എല്ലാവരും ഒരുപോലെയൊന്നും ആയിരിക്കത്തില്ല എൻ്റെ ചെറിയ ചെറിയ വാസനകളൊക്കെ ഫൗസാനിക്കാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതൊക്കെ നടയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഇക്കായും ഒട്ടും മോശമല്ല ഇക്കായും എൻ്റെ കൂടെ കൂടിയിട്ടാണോ എന്തോ പണ്ടേ നടും എന്നൊക്കെ പറയുന്നതേക്കാം പക്ഷെ ഇപ്പൊ ഇക്കാര്യം എല്ലാം ഇഷ്ടമാണ് നടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിന്നെ പുള്ളിക്കാരൻ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇഷ്ടം ഇതൊക്കെ കാണാനും കാച്ചു നിൽക്കുന്ന കാണാനും അതിന് വളമൊഴിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാം ഒക്കെ ചെയ്യും അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പാണ് കേട്ടോ ഇതൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നും ഇതിൻ്റെ പുറകെ നോക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു ദിവസം നോക്കിയില്ലെങ്കിൽ ഇക്കെന്തായാലും നോക്കും ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ വീണ്ടും ഒക്കെ നടാൻ പോകുന്നത് അതിന്ന് കുറേ അഗസ്തി പൂക്കളൊക്കെ നിൽപ്പുണ്ട് വൈകുന്നേരമാണ് സന്ധ്യ ആകാറായി അപ്പൊ മഴക്കോളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഈ പൂക്കളൊക്കെ അങ്ങ് എർത്ത് വെക്കാം വൈകുന്നേരമാണ് അഗസ്തിയൊക്കെ വിരിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ വരച്ചെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് എന്നെ വരച്ചെടുക്കാം നാളെ ആയി കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തഴിഞ്ഞാൽ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും പൂക്കള് ഞാൻ പെട്ടെന്ന് പിന്നെ എന്നിട്ട് വന്ന പഠിച്ച കൊറേ ദിവസ വടക്കുറഞ്ഞു ഇപ്പോഴേക്കും ഫവാസ് മദ്രസായിട്ട് വന്ന് അതിന്റെ കൂടെ തന്നെ എന്റെ അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി മക്കളൊക്കെ വന്ന് അങ്ങനെ പിന്നെ പൂ വെറുക്കലെ അവരേറ്റെടുത്ത് അവരെന്നെ പൂവെർത്ത് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞത് ഈ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് ഒന്നരടം വെള്ളം ഒഴിച്ചാലേ പറ്റത്തുള്ളൂ ഇതിലൊന്നും മഴയൊന്നും അങ്ങനെ നനയത്തില്ല പുറത്ത് നിൽക്കുന്നതിലേ അങ്ങനെ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ചെടികൾ ഇപ്പോൾ ഉണ്ട് അതിനെല്ലാം ഞാൻ പെട്ടെന്ന് ഒന്ന് വെള്ളം ഒഴിച്ചു അപ്പോഴേക്കും അത് ഇരുട്ടി തുടങ്ങി മഴക്കോളും കൂടെ ഉണ്ട് പിന്നെ നമുക്കിന്ന് ഉണ്ടാക്കാനുള്ള ശംഖുപുഷ്പം പറയ്ക്കാം കേട്ടാ ഇന്ന് ഞാൻ ഇതുകൊണ്ട് ക്രീം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂടാനും തിളക്കം കൂടാനും നമുക്കൊക്കെ ഒരു വന്ന പാടുകളൊക്കെ മാറാനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ക്രീം ഈ ശംഖുപുഷ്പം ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഹെൽത്തിന് അടിപൊളിയാണ് നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതിൻ്റെ ഗുണങ്ങൾ ഇത് നമുക്കതുപോലെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് കിട്ടാനില്ലെങ്കിൽ ഇത് ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ ഉണക്കിയ പൂക്കൾ ഓൺലൈനിൽ ഇപ്പം ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് രാവിലെ തന്നെ വെറുമ്പോൾ വയറ്റിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ചൂടാക്കി ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് പൂക്കൾ ഇട്ട ശേഷം അതിൽ നാരങ്ങ ഒരു മുറി പൊഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ് ആ പൂക്കളൊക്കെ ഒരുപിടി ഇറത്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നോളൂ ഡബിൾ പെറ്റലാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു പൂവെടുത്താൽ തന്നെ രണ്ട് മൂന്ന് പൂവിൻ്റെ വലിപ്പമുണ്ട് അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോളൂ പിന്നെ അതിൻ്റെ കൂടാതെ നമുക്ക് ഒരു വലിയ തണ്ട് കറ്റാർ വാഴയും കൂടെ എടുക്കാം ഞാൻ ഈ കറ്റാർ വാഴയൊക്കെ നട്ടു വളർത്തുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്ര നട്ട് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ഇത് ഞാൻ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കും ഞങ്ങൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ മോളൊക്കെ എണ്ണയാണ് തേക്കുന്നത് അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ പാക്കുകളുണ്ടാക്കാനും അലോവറ ഉണ്ടാക്കാനും ഫ്രഷ് ജെല്ലിൻ്റെ അത്രയും ഉണ്ടാകത്തില്ലേട്ട ഗുണം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന ജെല്ലിന് അലോവറ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ ഇതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂ കൊണ്ടുള്ള ജെല്ലുണ്ടാക്കാനും ഉപയോഗിക്കും അപ്പോൾ ഇന്ന് ആ ജെല്ലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റർവാഴ കട്ട് ചെയ്തതായി ഇതുപോലെ കുത്തിച്ചാരി വെക്കണം കേട്ടോ എവിടെയെങ്കിലും വിത്തിയിലോ എവിടെയെങ്കിലും ആ മഞ്ഞക്കറ എല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിനു എടുത്താലും മുടിയിൽ ഉപയോഗിക്കാനായാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കത് സ്കിന്നിനും ഹെയറിനുമൊക്കെ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതെല്ലാം വേസ്റ്റ് എല്ലാം കഴുകി കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ശംഖുപുഷ്പം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് വെള്ളം ഉണ്ടാവും അത് അതിലേക്ക് ഞാനൊരു പത്ത് പൂവോളം ഇട്ടെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ആ നിറം എല്ലാം വെള്ളത്തിൽ ഇറങ്ങി വരണം അപ്പോഴേക്കും നമുക്ക് ഈ അലോവറ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഫ്ലഷ് എടുക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ വലിയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരും ഈ അലോവറ വലുതായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറസിലൊക്കെ ഉണ്ടാവില്ലേ പായൽ പായൽ ചൊരണ്ടിയിട്ട് അലോവറയുടെ മൂട്ടിലിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു വളമാണ് ഇതങ്ങനെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ അലോവറ ഞാൻ മിക്സിയിലെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം പുറത്തുണ്ടായിരുന്ന പച്ചത്തോലിയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത ശേഷം എന്താണ് നമ്മുടെ ശംഖുപുഷ്പം നന്നായിട്ടൊന്ന് പുഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് ആ ശംഖുപുഷ്പത്തിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിട്ടുപോയതാണ് ക്യാമറ ഓൺ ആക്കാൻ പറ്റും ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം അലവറ ജില്ലയിൽ ഒഴിച്ചു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആ എടുത്തിരിക്കുന്ന ടേബിൾ സ്പൂണിൽ തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തത് അതുകൂടെ ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചായച്ചിരുപത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഈ പരിവായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളി ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണേ ഗ്ലിസറിന് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ഡ്രൈ സ്കിൻ ആയത് കാരണം ഞാനിതുപോലെ ജലം ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിന് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ രണ്ട് വൈറ്റമിൻ ഈടെ ക്യാപ്സ്യൂളും ചേർത്ത് കൊടുക്കാറുണ്ട് എനിക്കിത് ഒത്തിരി നല്ലതാണ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഗ്ലിസറിനൊക്കെ ചേർത്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അതിന് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലൊരു കളറാണേ ഇനി ഇത് നമുക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ ഗ്രീസറിനും വൈറ്റമിൻ ഇ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഞാനും മക്കളൊക്കെ തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും ഇത് നിങ്ങൾ നല്ല കിന്നിക്കല്ല സ്കിന്നിന് അതായത് അഞ്ച് വയസ്സായ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നാച്ചുറലായിട്ടുള്ളതല്ലേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒട്ട് ഹെവി ആയിട്ട് തോന്നുകയൊന്നുമില്ല ലൈറ്റ് ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടുകയും ചെയ്യും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ വീട്ടിൽ അലോവറ ഉണ്ടെങ്കിൽ അതുപോലെ ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ ചെവിയുടെ പിറകിലായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇതുവരെ അലർജിയും പ്രോബ്ലങ്ങളും ഒന്നുമില്ല